ഗുഡ് മോർണിംഗ്. ഹായ് ഓൾ, മാജിക് മോർണിംഗ്. ഓക്കെ, അപ്പം എല്ലാവരും നല്ല പുഞ്ചിരിയോട് കൂടി ആയിരിക്കും മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് അല്ലേ? നാളെ കാണാനില്ലല്ലോ. ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല സിന്ധു മാം, ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യാൻ ആ പറ്റുന്നില്ല, ആ ഓക്കെ സോറി. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പോ ഇന്ന് എത്ര പേര് ഇന്ന് മോർണിംഗിൽ ഇത്ര നേരത്തെ എഴുന്നേൽക്കാൻ പറ്റിയതിൽ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിന് ഗ്രാറ്റിറ്റ്യൂഡ് എത്ര പേര് കൊടുത്തു എന്നൊന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാവോ? ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ എഴുന്നേൽക്കാൻ പറ്റിയല്ലോ, അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് നൽകിയിട്ടുണ്ടോ എന്നുള്ളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാവോ? ഓക്കെ ദിവ്യ മാം, താങ്ക് യു. യെസ് ഓക്കെ, യെസ് യെസ് കൃഷ്ണ മാം. ഓക്കെ ഫൈൻ, സുജിത്. ഞാൻ ഓക്കെ പറയുക ചെയ്തിട്ട് യെസ് ഓക്കെ ഓക്കെ സിന്ധു മാം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടാസ്ക് താങ്ക് യു റൺ ഓൾ. ചെയ്തു. ഓക്കെ ഫൈൻ, അപ്പോ നമുക്ക് ഇനി നമ്മുടെ ഈ ഒരു മോർണിംഗ് നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മെഡിറ്റേഷൻ കാര്യങ്ങൾ അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടെ ഈ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും മോർണിംഗിൽ നല്ലൊരു മെഡിറ്റേഷൻ ആണെങ്കിലും നല്ലൊരു സെഷൻ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു സെഷൻ എടുക്കാൻ നമുക്ക് പുതിയതായിട്ടുള്ള ഒരു അതിഥി വന്നിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഷാക്കിറ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാം ആണ്, അവര് യെസ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോച്ചും കൂടെയാണ്. അപ്പം അവര് നിങ്ങളെ സോറി അവർ അവരെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അവരുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ കവർ അപ്പ് യുവർ സൺസ്പോട്ട് ഇൻ ഇംഗ്ലീഷ് ആണ് എന്ന ടോപ്പിക് ആണ് അവർ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഷാക്കിറ മാമിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഷാക്കിറ മാം, പ്ലീസ് വെൽക്കം. ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ. ആം ഐ ഓഡിബിൾ ടു യു? ആണെങ്കിൽ ചാറ്റ് യെസ് ബോക്സ് യെസ് തരാവോ? യെസ് ഓക്കെ, താങ്ക് യു. പറ്റുന്ന എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കോ. ഐ വുഡ് ലവ് ടു സീ ദ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഹു ആർ സ്റ്റേയിങ് ബിഹൈൻഡ് ദ സ്ക്രീൻ. പറ്റുവാണെങ്കിൽ എനിക്ക് മണി എന്ന് പറഞ്ഞ ഒരാളെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. വാട്ട് അബൌട്ട് അതേഴ്സ്? ഇഫ് ഇറ്റ് ഇസ് പോസിബിൾ, പ്ലീസ് ഗിവ് മീ യാ പ്ലീസ് ടേൺ ഓൺ ദ വീഡിയോ സോ ദാറ്റ് വി വിൽ ഐ ഡോണ്ട് ഹാവ് എ ഫീലിംഗ് ദാറ്റ് ഐ എം ടോക്കിംഗ് ടു ഗാഡ്ജറ്റ്. താങ്ക് യു സ്വാലെ, സ്വല റൈറ്റ്? ഓക്കെ, ഉണ്ണികൃഷ്ണൻ, താങ്ക് യു. യെസ് സിന്ധു, താങ്ക് യു. ഓക്കെ, സോ എന്താ പറയാ, എന്താണ് എന്ത് പറഞ്ഞാൽ തുടങ്ങേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബിക്കോസ് മേ ബി ഐ ആം ഗെറ്റിംഗ് ഏർലി ദിസ് മോർണിംഗ് ആഫ്റ്റർ എ ലോങ് ടൈം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു ടൈമിൽ എഴുന്നേൽക്കുന്നത്. അപ്പോ മേ ബി ഐ ഷുഡ് ഓൾസോ സേ ദ ഗ്രാറ്റിറ്റ്യൂഡ്, ബിക്കോസ് നമ്മളെല്ലാവരും അറിയാത്തൊരു സംഭവമാണ്, നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വി ഹാവ് എ സ്പെഷ്യൽ ഫ്രഷ്നെസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്, ഒരു എനർജി, അതുപോലെ തന്നെ ഒരു വൈബ്, ഒരു വൈറ്റാലിറ്റി, കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടാനുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് മേ ബി ത്രൂ ദിസ് പ്രോഗ്രാം യു പീപ്പിൾ ആർ റിയലി യാ യു പീപ്പിൾ ആർ ഗെറ്റിംഗ് എ ഗുഡ് ചാൻസ് ടു വേക്ക് അപ്പ് ഏർലി. ഇതൊരു നല്ല ശീലാണ്, കീപ് ഇറ്റ് അപ്പ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ പീപ്പിൾ ഹു ആർ വർക്കിംഗ് ബിഹൈൻഡ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ് അസ് കം ടു ദ ടോപ്പിക്. ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വലിയ പുള്ളികളാണ് എന്നുള്ളൊരു വലിയ ധാരണയിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. സോ മേ ബി ദ ടോപ്പിക് മൈ ഫൈൻഡ് ലിറ്റിൽ ബിറ്റ് ഇൻട്രസ്റ്റിംഗ് ഓർ യു മൈ ബി ക്യൂരിയസ് ടു നോ എന്താണ് ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ലൈക്ക് വാട്ട് ഇസ് ദിസ് സൺസ്പോർട്സ് ആൻഡ് ഇംഗ്ലീഷ് കണക്റ്റഡ് വിത്ത് എന്നുള്ളൊരു ഒരു ചിന്ത ഉണ്ടാവും. ആൻഡ് യെസ്, ഐ റിമെമ്പർ നമ്മുടെ യാ ദ പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസ്ഡ് മീ ഒരു വെൽക്കം തന്ന ആളെ എന്നെ പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ യെസ്, മൈ നെയിം ഈസ് ഷാക്കിറ അബ്ദുൽ ഖാദർ. നിങ്ങൾ പോസ്റ്ററിൽ കണ്ട പോലെ തന്നെ അബ്ദുൽ ഖാദർ ഈസ് മൈ ഫാദർ. ഐ കം ഫ്രം പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ അടുത്തുള്ള വെട്ടത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. അമ്മ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ഫോർ ദ പാസ്റ്റ് 8 ഇയേഴ്സ്. 8 വർഷമായിട്ട് തന്നെയാണ് പണി കേട്ടോ. ആൻഡ് യാ ഐ വാസ് വർക്കിംഗ് ആസ് എ കോളേജ് ടീച്ചർ. കോളേജിൽ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യണ്ടായിരുന്നു. വെരി റീസെന്റ്ലി ഐ റിസൈൻ ഫ്രം ദർ ഡ്യൂ ടു സം ഹെൽത്ത് ഇഷ്യൂസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ബട്ട് 8 വർഷമായിട്ടുള്ള എന്റെ പാഷൻ ഞാൻ ഇപ്പോഴും വിട്ടിട്ടില്ല. അമ്മ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ, സ്റ്റിൽ വർക്കിംഗ് ഇൻ ഓൺലൈൻ മോഡ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ അസാപ്പിന്റെ ട്രെയിനർ ആണ്. പിന്നെ ഫ്രീലാൻസ് ട്രെയിനിങ്സ്, മോട്ടിവേഷണൽ സ്പീക്കിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. സോ ദാറ്റ്സ് എ ലിറ്റിൽ ഇൻട്രോ അബൌട്ട് മീ. യെസ്, ആൻഡ് ഐ എം എ മോം ഓഫ് 2 കിഡ്സ് ആസ് വെൽ. ഐ ഹാവ് ബീൻ മാരീഡ് ലേഡി. Okay, so that's all about me. And yes, coming to our topic.
നമ്മൾ സാധാരണ എപ്പോഴും കേൾക്കുന്ന ഒരു യൂസേജ് ആണ് എഡ്യൂക്കേഷൻ ഇസ് ദ പാസ്പോർട്ട് ടു ഫ്യൂച്ചർ എന്നുള്ളത്. സോ എവ്രി പേഴ്സൺ ഹു വിഷ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ് തിങ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് ദ പാസ്പോർട്ട് ടു ഫ്യൂച്ചർ എന്ന് പറയും. അപ്പൊ ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ, ആസ് എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ, ഞാനൊരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ആണല്ലോ, അപ്പൊ ഞാൻ എന്താ പറയേണ്ടത്, ഇംഗ്ലീഷ് ഇസ് എ പാസ്പോർട്ട് ടു ഫ്യൂച്ചർ എന്നാണ്. കാരണം നമുക്ക് പറയാം എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്, ബിക്കോസ് എന്ത് ഡിഗ്രി ഉണ്ടായിട്ടും ഒരു കാര്യമില്ല, ഇഫ് യു ഹാവ് ദ സ്കിൽസ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇംഗ്ലീഷിലെ സ്കിൽസ് ഉണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തുള്ളൂ. ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി സ്പേസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആളുകൾ ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ടായിരിക്കാം, എക്കണോമിക്കൽ സ്റ്റേറ്റസ് കൊണ്ടായിരിക്കാം, ജോലിയിലുള്ള സ്റ്റേറ്റസ് കൊണ്ടായിരിക്കാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പോ നമ്മള് എന്തൊക്കെ തന്നെ ഡിഗ്രി, എന്തൊക്കെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല, അൺലെസ് യു ഡോണ്ട് ഹാവ് ഇംഗ്ലീഷ് ലാംഗ്വേജ് യു ആർ നോട്ട് ഗോയിങ് ടു ലാൻഡ് ഇൻ ദ മൂൺ. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് നല്ലൊരു ഒരു സ്കില്ല് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. സോ ദ ഫസ്റ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഇസ് ദാറ്റ് ലേണിംഗ് ഇംഗ്ലീഷ് ഇസ് നോട്ട് എ റോക്കറ്റ് സയൻസ്, ഇറ്റ് ഇസ് എ പീസ് ഓഫ് കേക്ക്. നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കാറുള്ളത് ഇറ്റ്സ് എ റോക്കറ്റ് സയൻസ് എന്ന്. ആൻഡ് ബിഫോർ ദാറ്റ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു ഓൾ ഓഫ് യു, യൂസ് ദ ചാറ്റ് ബോക്സ്. നിങ്ങളിൽ എത്ര പേര് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നുള്ളത് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തോന്നിയാൽ മതി നിങ്ങൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ക്യാൻ യു ജസ്റ്റ് ഗിവ് മീ എ യെസ് ഇൻ ദ ചാറ്റ് ബോക്സ്. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നുണ്ടെങ്കിൽ ഒരു യെസ് ടൈപ്പ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം എന്നാണ് എന്നുണ്ടെങ്കിൽ ഒരു ഐ ടൈപ്പ് ചെയ്യാം. പ്ലീസ് ടൈപ്പ് ഐ ഇൻ ദ ചാറ്റ് ബോക്സ് ഇഫ് യു വോണ്ട് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. യെസ് ധനുജ് ഇസ് ഐ, ആൻഡ് വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, ലെറ്റ് മീ സീ ഹൗ മെനി ഓഫ് യു ആർ റെസ്പോണ്ടിങ്. ഓ താങ്ക് യു സോ മച്ച്, ദിസ് ഗ്രൂപ്പ് ഇസ് റിയലി വണ്ടർഫുൾ, ആ മാജിക് ഗ്രൂപ്പ് തന്നെയാണ് കേട്ടോ. കാരണം എല്ലാവരും രാവിലെ തന്നെ നല്ല ഉണർന്നിരിക്കുകയാണ്. എവ്രിബഡി ആർ റെസ്പോണ്ടിങ്, താങ്ക് യു സോ മച്ച്. സോ ദിവ്യ എസ് ആണ്, ഓ റിയലി വണ്ടർഫുൾ. ആൻഡ് ശ്രീഷ്ണ ഇസ് ഓൾസോ ടൈപ്ഡ് യെസ്, ദിവ്യ ഹാസ് ഓൾസോ ടൈപ്ഡ് യെസ്, ആൻഡ് ഉണ്ണികൃഷ്ണൻ ഹാസ് ഓൾസോ ടൈപ്ഡ് യെസ്. ഓക്കെ, ആൻഡ് ദ റെസ്റ്റ് ഓഫ് യു, സുലേഹ ബി, മണി, സുജിത്, സ്നേഹ, ഇബ്രാഹിം, സിന്ധു, ആൻഡ് പ്രീത, റോസലിൻ, ഷൈനി, സ്വല, ധനുജ്, ഓക്കെ, ഓൾ ദീസ് പീപ്പിൾ ആർ ലൈക്ക് ദേ വോണ്ട് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പൊ എന്താണെങ്കിലും ഫോർ ദോസ് പീപ്പിൾ ഹു ഓൾറെഡി നോ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ടുഡേസ് ക്ലാസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ ബിഗ് മെസ് ഫോർ യു. കാരണം യു ക്യാൻ റീ ഇൻഫോഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാന്നുള്ളതാണ്. ഞാനൊരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ആണ് കേട്ടോ, ബട്ട് ഐ ഹാവ് നെവർ സ്റ്റോപ്പ് ടു ലേണിംഗ്. ഞാൻ ഇപ്പോഴും എന്റെ പഠിത്തം നിർത്തിയിട്ടില്ല. ആൻഡ് യു നോ ദാറ്റ് ഇംഗ്ലീഷ് ഇസ് എ ഫാസ്റ്റ് ഇവോൾവിംഗ് ലാംഗ്വേജ്. ഓരോ ദിവസവും ഓരോ എന്താ പറയാ, ഇൻ എവറി ഡേ ദ വൊക്യാബുലറി ഇസ് ആക്ച്വലി ഇൻക്രീസിങ്. നമ്മൾ അറിയാത്ത കുറെ കാര്യം, ഇപ്പൊ മലയാളത്തിലാണെങ്കിലും നമുക്ക് മലയാളം നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലുള്ള എല്ലാ വാക്കുകളും അറിയോ? ഇല്ലല്ലോ. കുമാരനാശാനും അല്ല നമ്മളല്ലേ. കുമാരനാശാന്റെ കവിത വായിച്ചാൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാവേണ്ടിയാണ്. നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത്? ബിക്കോസ് വി ഡോണ്ട് നോ മലയാളം ഇൻ ദി കംപ്ലീറ്റ് എക്സ്റ്റെന്റ്. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് വേണ്ടി മാത്രമാണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു നോ ദ പെരിഫറൽ ലാംഗ്വേജ്. ഞാനൊന്ന് തുടങ്ങുമ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ലാംഗ്വേജിന് ആക്ച്വലി മൂന്ന് ലെവൽസ് ഉണ്ട്. ആസ് ഐ എം എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ, അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റുഡൻസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മൂന്ന് ലെവൽസ്. ഒന്ന് ബേസിക് ലെവൽ, രണ്ടാമത്തത് ഇന്റർമീഡിയറ്റ് ലെവൽ, മൂന്നാമത്തത് അഡ്വാൻസ്ഡ് ലെവൽ. ഒരുപാട് ആളുകൾക്കുള്ളത് ഇന്റർമീഡിയറ്റ് ലെവലാണ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് ലെവൽ സ്പീക്കിംഗ് കുഴപ്പമില്ലാതെ സംസാരിക്കും, പക്ഷെ ഒരുപാട് വേർഡ്സ് എക്സ്പ്രഷൻസ് ഒന്നും അറിയില്ല. നമ്മൾ ജസ്റ്റ് ഒരു 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 പെരിഫറൽ ലെവലിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമേ ഒരുപാട് ആളുകൾക്ക് അറിയുള്ളൂ. ഐ വുഡ് ആസ്ക് യു എ ക്വസ്റ്റ്യൻ, വൈ കാൻറ്റ് യു സ്പീക്ക് എൻ അഡ്വാൻസ്ഡ് ഫോം ഓഫ് ഇംഗ്ലീഷ് വിത്ത് മോസ്റ്റ് ബ്യൂട്ടിഫൈഡ് ഓർണമെന്റ്സ്? ഒരുപാട് ഇപ്പൊ നമ്മൾ ഒരു സാധാ ഒരു സ്ത്രീയെ കാണുന്നതും നല്ല അണിഞ്ഞൊരുങ്ങിയ ഒരു സ്ത്രീയെ കാണുന്നതും കാണുന്ന തമ്മിലല്ല വ്യത്യാസമല്ലേ. അത് സ്ത്രീ എന്ന് പറഞ്ഞിട്ട് ജെൻഡർ ഇൻഈക്വാലിറ്റിയിലേക്ക് വരുന്നില്ല. പുരുഷന്മാരെ അതുപോലെ തന്നെ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ഇട്ട് അയൺ ചെയ്ത് വസ്ത്രമൊക്കെ ഇട്ട് നല്ല സുന്ദരന്മാരായിട്ട് ഇരിക്കുന്ന പുരുഷന്മാരും അതുപോലെ തന്നെ സ്ത്രീകളും വീട്ടിൽ വെറുതെ ചടഞ്ഞ് ഇരിക്കുന്ന ആളുകളെക്കാളും കൂടുതൽ എന്താണെങ്കിലും മനോഹരന്മാരും മനോഹരികളുമാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ബ്യൂട്ടിഫൈഡ് ഓർണമെന്റഡ് തിങ് ഇഫ് യു ഗോ ഫ്രം ഇന്റർമീഡിയറ്റ് ടു അഡ്വാൻസ്ഡ് ലെവൽ. അപ്പൊ അതിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആൻഡ്
ഇന്നത്തെ വേർഡ് സൺസ്പോർട്സ് എന്നാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് ക്യൂരിയസ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ദ തിങ് ഇസ് ദാറ്റ് ഇപ്പൊ ഇതിൽ പല ആളുകളും പറഞ്ഞു ഞാൻ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും എന്നുള്ളത്. ബട്ട് ഐ വുഡ് ആസ്ക് യു, ഡു യു ഹാവ് സൺസ്പോർട്സ് ഇൻ യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് ഞാൻ ചോദിക്കും. കാരണം നമ്മളെല്ലാവരും നേറ്റീവ് സ്പീക്കേഴ്സ് സംസാരിക്കുന്ന അതുപോലെ തന്നെയാണോ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അതുപോലെ തന്നെയാണോ നമ്മൾ പറയുന്നതും അവർ പറയുന്നതും തമ്മിൽ രാപ്പകൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ എത്ര നല്ല ഇംഗ്ലീഷ് സ്പീക്കർ ആണെങ്കിലും നമ്മൾ അവിടെ ചെന്നിട്ട് അവരോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇവരിത് എന്തോ എന്ത് ഭാഷയെ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും അല്ലേ? ഇറ്റ്സ് ബിക്കോസ് വി ആർ യൂസിങ് ദ ലാംഗ്വേജ് ഇൻ എ റോങ് വേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് എൽ കെ ജി മുതൽ. എൽ കെ ജിയിൽ പോകാൻ ഭാഗ്യമുള്ള ആളുകൾ അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലേ നമ്മൾ സ്കൂളിൽ പഠിച്ചതും കോളേജിൽ പഠിച്ചതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അൺലേൺ ചെയ്തിട്ട് റീലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് തെറ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അത് നമ്മളെ ടീച്ചർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇറ്റ്സ് ബിക്കോസ് ദേ ഹാവ് ബീൻ ടോട്ട് ദാറ്റ് വേ. ഇപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എക്സ്പോഷർ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ളത്. സോ കുറച്ച് ജനറൽ ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്ന് ഞാൻ തുടങ്ങാം, എന്നിട്ട് ഐ കം ടു ദ മെയിൻ തിങ്സ് ഐ ഇന്റൻഡഡ് ടു സേ ടുഡേ. സോ ഫസ്റ്റ് വൺ, ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് റീഡ് ഇൻ ഇംഗ്ലീഷ്. ഇനിയിപ്പോ എത്ര ലാംഗ്വേജ് ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഐ വുഡ് ലൈക്ക് ടു റീ ഇൻഫോഴ്സ് ഓൺ ദ ഫാക്ട് ദാറ്റ് റീഡിങ് ഈസ് ആക്ച്വലി എ ബ്രെയിൻ ഫുഡ്. അതിനിപ്പോ ഏത് ഭാഷയാണെങ്കിലും, ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ ഏതാണെങ്കിലും, ബട്ട് സിൻസ് ഐ എം എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ ഐ വുഡ് ആസ്ക് യു ടു റീഡ് ഇംഗ്ലീഷ് ബുക്സ്. ഒരുപാട് ഇംഗ്ലീഷ് ബുക്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിൽ ഒരുപാട് പേര് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ലെവലിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അഡ്വാൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇഫ് യു ആസ്ക് മീ ഐ സജസ്റ്റ് യു സം ബുക്സ്. ഓക്കെ, സിൻസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ദിസ് ഗ്രൂപ്പ് ആർ ദോസ് ഹൂ ആർ വിഷിംഗ് ടു ഇംപ്രൂവ് ദ ലാംഗ്വേജ്, അപ്പൊ അതുകൊണ്ട് ആ ഒരു ബേസിസിൽ നിന്ന് ഞാൻ സംസാരിക്കാം. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മള് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ തിങ് വിച്ച് യു ക്യാൻ ഡെവലപ്പ്. ഒരിക്കലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ല. ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. സോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ദാറ്റ് റീഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ ഇംഗ്ലീഷ് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരുപാട് ബുക്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ബുക്സ്, അയ്യോ ബുക്സ് ഒക്കെ പഠിത്തം ഇനി ഇപ്പൊ ലൈബ്രറിയിലൊക്കെ പോയിട്ട് ഞാൻ ഇപ്പൊ വായന തുടങ്ങണോ എന്ന് ചിന്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഐ വുഡ് ടെൽ യു റീഡ് എ സിമ്പിൾ ആർട്ടിക്കിൾസ്. നിങ്ങളെ ഫോണിൽ വരുന്ന ആർട്ടിക്കിൾസ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് പറ്റും. ചില ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവും, ആ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ആർട്ടിക്കിൾസ് കാണാനായിട്ട് പറ്റും, ആർട്ടിക്കിൾസ് വായിക്കാം. വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജസ് ഇംഗ്ലീഷിലാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്നത് മാറ്റിയിട്ട് അതൊന്ന് ഇരുന്ന് എന്താ പറയാ, വായിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് നിങ്ങൾ വളരുക. ഓക്കെ, സോ ദിസ് ഇസ് ഫസ്റ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. ആൻഡ് വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് യു ഹാവ് ടു ട്രാക്ക് ഓഫ് ന്യൂ വൊക്കാബുലറീസ്. നിങ്ങൾ പഠിക്കുന്ന പുതിയ പുതിയ വൊക്കാബുലറികൾ എവിടെയെങ്കിലും എഴുതി വെക്കാം. അത് എഴുതി വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. യു ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, ഒരുപാട് പുതിയ 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 വേർഡ്സ് വരുന്നുണ്ട്. അപ്പോ ഞാനൊരു ഒരു ഐ ജസ്റ്റ് ടെൽ യു എ വേർഡ്, ടെൽ മീ ഇഫ് യു നോ ദിസ് വേർഡ് ഇൻ ഇംഗ്ലീഷ്. നമ്മുടെ ശശി തരൂർ ഉപയോഗിച്ചിട്ടുള്ള ഒരു വേർഡാണ്. ഓക്കെ, ഫ്ലോക്സിനോസ് ഇൻ ഹിൽപിലിഫിക്കേഷൻ, ഇത് കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ഓഫ് ദിസ് വേർഡ്? ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദിസ് വേർഡ്, ക്യാൻ യു ടൈപ്പ് യെസ് ഇൻ ദി ചാറ്റ് ബോക്സ്? ആൻഡ് ഇഫ് യു ഹാവ്ന്റ് പ്ലീസ് ടൈപ്പ് നോ. ഓക്കെ, ഫ്ലോക്സിനോസിൻ ഹിലിപിലിഫിക്കേഷൻ, ഈ ഒരു വേർഡ് നിങ്ങൾ കേട്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിന്റെ മീനിങ് പറയുന്നില്ല, ഗോ ആൻഡ് സെർച്ച് സം ഓഫ് ദി ശശി തരൂർ വേർഡ്സ്. അടുത്തൊരു വേർഡ് ഞാൻ പറഞ്ഞുതരാം, ഹിപ്പോപൊട്ടോ മോൺസ്ട്രോസ് എസ്കിവിഡിയോ ഫോബിയ. ഹിപ്പോപൊട്ടോ മോൺസ്ട്രോസ് എസ്കിവിഡിയോ ഫോബിയ, ഇതും ശശി തരൂർ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡാണ്. സോ ഐ എം ടെല്ലിങ് യു ദർ ആർ ലോട്ട്സ് ഓഫ് തിങ്സ്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിന്റെ ഒന്നും ഞാൻ മീനിങ് ഞാൻ പറയുന്നില്ല, ഐ വോണ്ട് ടു കീപ് ദർ ക്യൂരിയോസിറ്റി ഇൻ യുവർ മൈൻഡ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഗോ ആൻഡ് സെർച്ച് ഓൺ ശശി തരൂർ ആൻഡ് ഹിസ് ന്യൂ വേർഡ്സ്. അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ ലേണിംഗ് ആയിരിക്കും അല്ലെ. ഓക്കെ, സോ വാട്ട് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഇസ് ദാറ്റ് റീഡിംഗ് ഹെൽപ്സ് യു അലോട്ട് ഓഫ് തിങ്സ് ഇൻ അലോട്ട് ഓഫ് തിങ്സ്. ശശി തരൂർ നമുക്കറിയാം, ഒരുപാട് ഇംഗ്ലീഷ് ബുക്സ് ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. മോർ ദാൻ എ പൊളിറ്റീഷ്യൻ, ഐ ലവ് ഹിം ആസ് എ റൈറ്റർ. അദ്ദേഹം ഒരുപാട് ബുക്സ് എഴുതിയിട്ടുണ്ട്, ദി ഗ്രേറ്റ് ഇന്ത്യൻ നോവൽ, അങ്ങനെ ഒരുപാട് പുസ്തകം. അപ്പൊ അതിലേക്ക് ഒരുപാട് വൊക്യാബ്സ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. സോ പീപ്പിൾ വർ ആസ്കിങ്, ഒരു ഒരു കൂട്ടം കുട്ടികൾ ചോദിച്ചു, തരൂർ സർ നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും വൊക്യാബുലറീസ് പഠിച്ചത് എന്നുള്ളത്. സോ ഹി സെഡ് എ വെരി സിമ്പിൾ ആൻസർ, ഹി ടോൾഡ് ഐ ആം എ വൊറേഷ്യസ് റീഡർ. വൊറേഷ്യസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡീപ്പായിട്ട് വായിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കോണ്ടെക്സ്റ്റുവലി എനിക്ക് മീനിങ്സ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഒരു സെന്റൻസിൽ 10 വേർഡ്സ് ഉണ്ടെന്ന് വെച്ചോളൂ, അതിൽ 9 എണ്ണം നമുക്കറിയാം, ഒന്നും നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് അതിന്റെ മീനിങ് കണ്ടുപിടിക്കാൻ പറ്റും.
ഈ ഒരു സെയിം സാധനം നമ്മൾ അടുത്ത പ്രാവശ്യം വായിക്കുന്ന സമയത്ത് ഈ സെയിം വേർഡ് നമ്മൾ കാണുമ്പോൾ നമുക്കത് റീകലക്ഷൻ ആണ്. വി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ഇറ്റ് എന്നുള്ളത്. സോ ശശി തരൂർ ടോൾഡ് ഐ റീഡ് ബുക്സ് ആൻഡ് ഐ ഇംപ്രൂവ് മൈ വൊക്യാബുലറി എന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് ബുക്സിന്റെ പേര് പറഞ്ഞുതരാം. ഇഫ് യു വോണ്ട് യു ക്യാൻ ടേക്ക് ഇറ്റ് ഡൗൺ. ഒന്നാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ്. ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു പുസ്തകമാണ് ഓൾഡ് മാൻ ആൻഡ് ദ സീ. ദ സെക്കൻഡ് ബുക്ക് ഇസ് ദ സൺ ഓൾസോ റൈസസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായിച്ചു തുടങ്ങാം. ആൻഡ് ദ നെക്സ്റ്റ് ബുക്ക് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഇസ് ഗുലിവേഴ്സ് ട്രാവൽസ്. ഗുലിവേഴ്സ് ട്രാവൽസ് എന്ന് പറഞ്ഞ ജനാദൻ സ്വിഫ്റ്റിന്റെ ഒരു പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ ഡെഫിനറ്റ്ലി യെസ്, ഞാൻ എപ്പോഴും പറയാം എന്താ പറയുക, നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇഫ് യു ആർ എ ബിഗിനർ ഓർ ഇഫ് യു ആർ എ ഇന്റർമീഡിയറ്റ് ലെവൽ, നമ്മൾ എപ്പോഴും തുടങ്ങേണ്ടത് ചിൽഡ്രൻസ് ഫിക്ഷനിൽ നിന്നാണ്, കുട്ടികളുടെ പുസ്തകത്തിൽ നിന്നാണ് വായിച്ച് തുടങ്ങേണ്ടത്. കാരണം കുട്ടികളുടെ പുസ്തകത്തിൽ ലാംഗ്വേജ് കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും. സോ സ്റ്റാർട്ട് റീഡിംഗ് ഫ്രം ഇംഗ്ലീഷ് ബുക്സ്, ഇംഗ്ലീഷ് കിഡ്സ് ബുക്സ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ലാംഗ്വേജ് കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നിങ്ങൾ പോയിട്ട് എന്താ പറയാ, കോളറ കാലത്തെ പ്രണയം അല്ലെ, ലവ് ഇൻ ദ ടൈം ഓഫ് കോളർ ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല. അല്ലെങ്കിൽ പറയാനുള്ള ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഈ ലവ് ഇൻ ദ ടൈം ഓഫ് കോളർ വായിക്കാൻ നോക്കിയിട്ടുണ്ട്, ഒന്നും മനസ്സിലായില്ല. ഞാൻ ആ പുസ്തകം അവിടെ മടക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പി ജിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ അതെടുത്ത് തുറന്നു നോക്കിയത്. സോ ഐ വാസ് ലിറ്റിൽ ബിറ്റ് ഏബിൾ ടു ക്യാപ്ചർ ഇറ്റ്, എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ എം ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദ ലെവൽസ്. നമ്മൾ ആദ്യം തന്നെ വലിയ ലെവലിൽ പോയി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. സോ ഇഫ് യു ആർ എ ബിഗിനർ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദ ബിഗിനിങ് ലെവൽ. അപ്പൊ ആദ്യം തന്നെ ഒരു ഒരു ചെറിയ കുട്ടി ഓടാൻ വേണ്ടി ശ്രമിക്കരുത്, അത് ഓടാൻ കഴിയില്ല. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു. അപ്പൊ ചെറുതായി പിച്ച വെച്ച് പിന്നീടാണ് ഓടാനായിട്ട് പറ്റുന്നത്. സെയിം തിങ് ഇസ് വിത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് വെൽ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഇസ് ദാറ്റ് നിങ്ങളുടെ വൊക്യാബുലറി ഈ വായനയിലൂടെ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റർമീഡിയറ്റും അഡ്വാൻസ് ആയിട്ടുള്ള വൊക്യാബുലറി ഉണ്ട്. ഞാൻ കുറച്ച് വൊക്യാബുലറീസ് പറഞ്ഞുതരാം. നമുക്ക് അത്ര സമയമില്ലാത്തത് കൊണ്ട് ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ മേക്ക് ഇറ്റ് ഇൻ ടു എ വെരി ഗ്രേറ്റ് സെഷൻ. ഞാൻ കുറച്ചെണ്ണം പറയാം. നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യാം, വൈ എന്ന് ടൈപ്പ് ചെയ്യാം, അറിയാത്തതാണെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ബ്രേക്ക് എ ലെഗ്. ഡു യു നോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ബ്രേക്ക് എ ലെഗ്? ബ്രേക്ക് എ ലെഗ് എന്ന് അറിയുന്ന ആളുകൾ, യെസ്, സ്നേഹക്ക് അറിയാം. സ്നേഹ ഇസ് മൈ സ്റ്റുഡന്റ് ഐ ഗെസ്, സോ ഷീ നോസ്. ബാക്കിയുള്ള ആർക്കെങ്കിലും അറിയോ ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അറിയുമെങ്കിൽ വൈ എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എൻ. ബ്രേക്ക് എ ലെഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മലയാളത്തില്, സോറി, ഇംഗ്ലീഷിൽ നമ്മൾ പറയാം ഓൾ ദ ബെസ്റ്റ് എന്ന് പറയല്ലോ. വി ഓഫൻ സേ ഓൾ ദ ബെസ്റ്റ് അല്ലെ. ഓൾ ദ ബെസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു എക്സ്പ്രഷൻ ആണ് ബ്രേക്ക് എ ലെഗ്. കാല് തല്ലി ഒടിക്കുക എന്നല്ല അതിന്റെ അർത്ഥം വരുന്നത് ഓൾ ദ ബെസ്റ്റ് എന്നാണ്. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ. സോ നമ്മൾ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ, യു ആർ ഗോയിങ് ടു റൈറ്റ് ഇൻ എക്സാമിനേഷൻ, ബ്രേക്ക് എ ലെഗ് മീൻസ് ഓൾ ദ ബെസ്റ്റ് എന്ന് തന്നെയാണ് അർത്ഥം. അടുത്തത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കും, ഓൺ ക്ലൗഡ് 9. അറിയുമെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക, വൈ ടൈപ്പ് ചെയ്യുക, അറിയില്ലെങ്കിൽ എൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഓൺ ക്ലൗഡ് 9. ഓക്കെ, ഷൈനി നോ, എൻ ഓൺ ക്ലൗഡ് 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എം വെരി ഹാപ്പി ടുഡേ എന്ന് നമ്മൾ ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷിൽ പറയും. ഇന്റർമീഡിയറ്റ് ഇംഗ്ലീഷിൽ നമ്മൾ പറയാം ഐ എം വെരി ഹാപ്പി എന്നുള്ളതാണ്. അതിന് നമുക്ക് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്രഷൻ ആണ് ഓൺ ക്ലൗഡ് 9 എന്നുള്ളത്. മലയാളത്തിൽ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, കാക്ക മലന്ന് പറക്കും എന്നുള്ളത് അല്ലെ. കാക്ക മലന്ന് പറക്കും എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷൻ. ഇതിന്റെ ഇംഗ്ലീഷ് എന്താണെന്നറിയോ? ഡു യു നോ വാട്ട് ഇസ് ഇംഗ്ലീഷ് വേർഡ് ഓഫ് ദിസ്? ആ, കാക്ക എന്ന് പറയുന്നത് ഒരു മലയാളി കേരള കോൺസെപ്റ്റ് ആണ്. ബ്രിട്ടീഷ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോൺസെപ്റ്റിൽ കാക്കയില്ല. അവർക്ക് ഏറ്റവും കൂടുതലുള്ളത് പിഗ്സ് ആണ്, പിഗ്സ്. ഓക്കെ, അപ്പൊ അവരെങ്ങനെ പറയാ, വെൻ പിഗ്സ് ഫ്ലൈ, വെൻ പിഗ്സ് ഫ്ലൈ എന്നാണ് കാക്ക മലന്ന് പറക്കും എന്നുള്ള സെയിം സിമിലർ യൂസേജ് ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് വെൻ പിഗ്സ് ഫ്ലൈ എന്നുള്ളതാണ്. ആൻഡ് ദ നെക്സ്റ്റ് തിങ് നല്ല സോഷ്യലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ എന്താ വിളിക്കുക എന്ന് നിങ്ങൾക്ക് അറിയോ? വെരി സോഷ്യലി ആക്റ്റീവ് പേഴ്സൺ, അങ്ങനെയുള്ള ഒരാളെ നമ്മൾ വിളിക്കുക സോഷ്യൽ ബട്ടർഫ്ലൈ എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റും അഡ്വാൻസ്ഡ് ലെവലും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അതൊക്കെ പറയുന്നത് കേട്ടോ. വെൻ, സോറി, സോഷ്യൽ ബട്ടർഫ്ലൈ എന്നാണ് നമ്മൾ പറയുക. എപ്പോഴും സോഫയിൽ ഇരിക്കുന്ന മടിയനായിട്ടുള്ള ഒരാളെ നമ്മൾ എന്താ വിളിക്കുക എന്നറിയോ? കൗച്ച് പൊട്ടേറ്റോ എന്നാണ് വിളിക്കുക. ഓക്കെ, കൗച്ച് പൊട്ടേറ്റോ. കൗച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ, പൊട്ടേറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, ഉരുളക്കിഴങ്ങ്. അതിന്റെ മീനിങ് അതല്ല. കൗച്ച് പൊട്ടേറ്റോ എന്ന് വെച്ച് കഴിഞ്ഞാല് മടിയനായിട്ട് അലസനായിട്ട് സമയം വേസ്റ്റ് ചെയ്യുന്ന ഒരാളെയാണ് നമ്മൾ കൗച്ച് പൊട്ടേറ്റോ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ദുഷിച്ച സ്വഭാവമുള്ള ആളെ നമ്മൾ എന്താ വിളിക്കാം? ദുഷിച്ച സ്വഭാവമുള്ള ഒരാളെ നമ്മൾ വിളിക്കുക ഹീസ് എ ബാഡ് പേഴ്സൺ എന്ന് നമ്മള് നമ്മുടെ നമ്മുടെ ഒരു ഇംഗ്ലീഷിൽ നമ്മൾ പറയും. ഹീസ് എ ബാഡ് പേഴ്സൺ എന്ന് പറയും അല്ലെ, അല്ലെങ്കിൽ ഹി ഹാസ് എ ബാഡ് ക്യാരക്ടർ എന്ന് പറയും.
അതിന് നമ്മൾക്ക് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ ആണ് ഹി ഈസ് എ ബ്ലാക്ക് ഷീപ്പ്. ഷീപ്പ് എന്ന് വെച്ചാൽ ചെമ്മരിയാണ്. ഹി ഈസ് എ ബ്ലാക്ക് ഷീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വളരെ മോശം സ്വഭാവമുള്ള ഒരാളാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഹി ഈസ് എ ബ്ലാക്ക് ഷീപ്പ്. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ കുറച്ച് വൊക്യാബുലറി: ബ്രേക്ക് എ ലെഗ് ഓൺ ക്ലൗഡ് നൈൻ, വെൻ പിഗ്സ് ഫ്ലൈ ആൻഡ് സോഷ്യൽ ബട്ടർഫ്ലൈ, കൗച്ച് പൊട്ടേറ്റോ ആൻഡ് ബ്രേക്ക് എ ലെഗ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ദ നെക്സ്റ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു ഇസ് നമ്മള് നെക്സ്റ്റ് നമ്മുടെ സൺസ്പോട്സ് ആയിട്ട്, സൺസ്പോട്സ് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലായിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നു, നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത കുത്തുകൾ. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇംഗ്ലീഷിൽ ഒരുപാട് കുത്തുകളും പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദ തിങ് ഇസ് ദാറ്റ് വി ആർ നോട്ട് പ്രോപ്പർലി അവെയർ ഓഫ് ഹൗ ടു യൂസ് ഇറ്റ് പ്രോപ്പർലി. അപ്പൊ ഞാനൊക്കെ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയനെ കുറിച്ചാണ് അടുത്ത് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. യു ഹാവ് ടു ഇംപ്രൂവ് യുവർ പ്രൊനൗൺസിയേഷൻ ആൻഡ് ആക്സെന്റ്. നമ്മൾ പലപ്പോഴും ഇംഗ്ലീഷ് സംസാരിക്കുന്നത് മലയാളം സംസാരിക്കുന്നത് പോലെ ആയിരിക്കും. ഒരു തൃശ്ശൂരുകാരന്റെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൃശ്ശൂര് സ്ലാങ് അതിൽ മിക്സ് ആവും. മലപ്പുറംകാർ സംസാരിക്കുമ്പോൾ മലപ്പുറം സ്ലാങ് അതിൽ മിക്സ് ആവും അല്ലെ. ട്രിവാൻഡ്രംകാരൻ സംസാരിക്കുമ്പോൾ ഒരു ട്രിവാൻഡ്രം സ്ലാങ്ങിലാണ് എന്ത് പറയാ ഇംഗ്ലീഷ് പറയാം. സോ നമ്മൾ ഒരു ലാംഗ്വേജ് സ്പീക്കർ ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ അതിനായിട്ട് ഒരു ഭംഗിയുണ്ട്. ആൻഡ് ദാറ്റ് ബ്യൂട്ടി ഇസ് ദ യൂറോപ്യൻ വേ ഓഫ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. അതാണ് അതിന്റെ കറക്റ്റ് വേ. നമുക്ക് ഒരുപാട് ഇംഗ്ലീഷ് ഉണ്ട്, കനേഡിയൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, ഒരുപാട് ഇംഗ്ലീഷുകൾ, ഇംഗ്ലീഷ് വെറൈറ്റീസ് നമുക്കുണ്ട്. ബട്ട് ഓൾവേസ് യു ഹാവ് ടു ഗോ ഫോർ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് സ്റ്റാൻഡേർഡ് ഫോം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ എന്നുള്ള രീതിയിലല്ല. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ടേക്കിംഗ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിന്റെ പ്രൊനൗൺസിയേഷൻ ആണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. കാരണം ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ്. ബാക്കിയുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇംഗ്ലീഷ്, പാകിസ്ഥാനി ഇംഗ്ലീഷ്, അറബിക് ഇംഗ്ലീഷ് ഇതുപോലൊക്കെ തന്നെ അങ്ങനെ പോകും. ഈ അറബി അറബ് അറബുകാരുണ്ടല്ലോ, അറബ്സൊക്കെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ തന്നെ അവരെങ്ങനെ പറയാം, ഇഞ്ചലീസിയ എന്നാണ് പറയാം. ഓക്കെ, ഇഞ്ചലീസ് എന്നാ പറയാം, കാരണം ഗ് എന്ന് പറഞ്ഞ വേർഡ് ഇതിലില്ല. അപ്പൊ പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഭാഷയുമായി താരതമ്യമുള്ള രീതിയിലാണ് അവർ സംസാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷിൽ നമുക്ക് ടീ എന്ന് പറഞ്ഞ വേർഡ് ഉണ്ട് അല്ലേ. വി ഹാവ് എ വേർഡ് ടീ ഇൻ ഇംഗ്ലീഷ്, ടീ ഉണ്ട്. പക്ഷെ നമുക്ക് ട് എന്ന് പറഞ്ഞ ഒരു വേർഡ് മലയാളത്തിലും ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ, ടീ എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ നമ്മൾ ട് എന്നാണ് പറയാം. ഓക്കെ, വാട്ടർ ബോട്ടിൽ എന്നൊക്കെ പറയാം, വാട്ടർ ബോട്ടിൽ എന്നൊക്കെയാണ് നമ്മൾ പറയാം. പക്ഷേ ആ യെസ് ഉണ്ണികൃഷ്ണൻ സെഡ് ഇറ്റ് റൈറ്റ്, നമ്മൾ വാട്ടർ ബോട്ടിൽ എന്നാ പറയാം, അത് വാട്ടർ ബോട്ടിൽ എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് വാട്ടർ ബോട്ടിൽ. ഡബ്ല്യു എ വന്ന വ എന്നല്ലാതെ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഇറ്റ് ഇസ് വോ, വാട്ടർ ബോട്ടിൽ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ടീന്റെ പ്രൊനൗൺസിയേഷൻ ആണ്. ഇവിടെ ഞാൻ വാട്ടർ ബോട്ടിൽ എന്നല്ല ഞാൻ പറഞ്ഞത്, ഐ ടോൾഡ് വാട്ടർ ബോട്ടിൽ. അപ്പൊ ഇതിൽ ട് സൗണ്ട് നമ്മൾ മലയാളത്തിൽ ഉള്ളത് കൊണ്ട് ടീ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ട് എന്ന് വായിക്കും. പക്ഷെ അത് ട് അല്ല, ദർ ഇസ് നോട്ട് ട് സൗണ്ട് ഇൻ ഇംഗ്ലീഷ്, ഇറ്റ് ഇസ് ഓൺലി ടി, ട് ട് ആണ് ഇംഗ്ലീഷിൽ സൗണ്ട് വരുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു ഗോ ആൻഡ് സേ ദ വേർഡ് ട്, വാട്ടർ ബോട്ടിൽ. ഓക്കെ, ഇറ്റ് ഇസ് കട്ട്ലെറ്റ്, നോട്ട് കട്ട്ലെറ്റ്, കട്ട്ലെറ്റ് അല്ല, ഇറ്റ്സ് കട്ട്ലെറ്റ്. ഓക്കെ, അങ്ങനെ ഒരുപാട് മിസ്പ്രൊനൗൺസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് മിസ്പ്രൊനൗൺസ്ഡ് വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്, നമ്മുടെ ഇംഗ്ലീഷിൽ എപ്പോഴും തെറ്റിക്കുന്ന കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ഞാൻ പറഞ്ഞുതരാം. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ഞാൻ പറയാം. ഓക്കെ, സോ ദ ഫേസ്റ്റ് വൺ ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് കുക്കുംബർ എന്നാണ്. എനിക്കിത് ആക്ച്വലി ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാൻ ആഗ്രഹമുണ്ട്, ബട്ട് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് ടൈം, ബട്ട് ഐ നീഡ് ടു കവർ എ ലോട്ട് ഓഫ് തിങ്സ്, ഐ എം നോട്ട് ഏബിൾ ടു, ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. കുക്കുംബർ എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയാവോ? ഇഫ് എനിബഡി നോസ്, ക്യാൻ യു ജസ്റ്റ് അൺമ്യൂട്ട് ആൻഡ് സേ കുക്കുംബറിന്റെ പ്രൊനൗൺസിയേഷൻ? സോറി, ക്യുക്കുംബർ. യെസ് എക്സാക്ട്ലി, വെരി ഗുഡ്. അത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് ക്യുക്കുംബർ. പക്ഷെ പലപ്പോഴും നമ്മൾ പറയാറുള്ളത് എന്താ, കുക്കുംബർ, ഒരു അര കിലോ കുക്കുംബർ തരുമോ അല്ലെങ്കിൽ ഒരു കിലോ കുക്കുംബർ തരുമോ എന്നാ പറയാ. ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് ക്യുക്കംബർ. ഓക്കെ, നെക്സ്റ്റ്, നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്ഥലമാണ് ഹോട്ടൽ അല്ലെ. ഹോട്ടൽ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാ. ഡു യു നോ ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഓഫ് ഹോട്ടൽ? ഹോട്ടലിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയോ? അറിയെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയണേ. ഹോട്ടലിന്റെ കറക്റ്റ് സോറി, ഹോട്ടൽ. യാ, ഹോട്ടേൽ, ഹോട്ടലല്ല, ഹോട്ടേൽ. ഓക്കെ, ഹോട്ടേൽ ഇസ് ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. സോ യു ഹാവ് ടു സേ ഹോട്ടേൽ, ഐ ആം ഗോയിങ് ടു എ ഹോട്ടേൽ ഫോർ ഹാവിംഗ് ഫുഡ് എന്നാണ് പറയാം. ഓക്കെ, ഹോട്ടേൽ.
അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാനൊരു വേർഡ് ഉപയോഗിച്ചു. നമ്മൾ എപ്പോഴും പറയുന്ന സാധനം, കഴിക്കുന്ന സാധനത്തെ നമ്മൾ പറയാം ഫുഡ് എന്നാണ് അല്ലെ? ഫുഡിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയാവോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയൂ. ഫുഡ് യാ, ഫുഡ് എന്നാണ് പറയാ അല്ലെ? ഫുഡ്. ഷൈമി, റിയലി ഗുഡ്. ഫുഡ് എന്നാണ് നമ്മൾ പറയുക. നമ്മൾ പൊതുവെ പറയാനുള്ളത് ഫുഡ് എന്നാണ്. ഐ എം ഗോയിങ് ടു ഈറ്റ് ഫുഡ് എന്ന് പറയും. ഇറ്റ്സ് നോട്ട് ഫുഡ്, ഇറ്റ് ഇസ് ഫുഡ്. ഓക്കെ, ഫുഡ് എന്നാണ് നമ്മൾ പറയാ. ആൻഡ് ഹോട്ടലിൽ ഹൊറ്റയിൽ ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റെസ്റ്റോറന്റ് എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് റെസ്റ്റോറന്റ് എന്നാണ്. ഓക്കെ, ഐ ആം ഗോയിങ് ടു എ റെസ്റ്റോറന്റ് എന്നാണ് നമ്മൾ പറയാം. പലപ്പോഴും നമ്മൾ തെറ്റായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഗോയിങ് ടു എ ഹോട്ടൽ ടു ഹാവ് ഫുഡ് എന്നുള്ളത്. നമ്മൾ ഹോട്ടലിലേക്കല്ല നമ്മൾ പോകുന്ന ഫുഡ് കഴിക്കാൻ, നമ്മൾ പലപ്പോഴും പോകാറുള്ളത് റെസ്റ്റോറന്റിലേക്കാണ്. ഓക്കെ, ഹോട്ടൽ എന്ന് പറയുന്നത് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണവും നൽകുന്ന ഒരു പ്ലേസിനാണ് നമ്മൾ ഹോട്ടൽ എന്ന് പറയാം. പക്ഷേ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഫുഡ് മാത്രം കഴിക്കാനുള്ള ഒരു സ്ഥലമാണ്. പലപ്പോഴും നമ്മൾ പോകാറുള്ളത് ഫുഡ് മാത്രം കഴിക്കാറുള്ള സ്ഥലത്തേക്കാണ്, അതിനെ നമ്മൾ റെസ്റ്റോറന്റ് എന്നാ പറയാം, അതിന് ഹോട്ടലല്ല. പക്ഷെ പലപ്പോഴും മലയാളികൾ തെറ്റായിട്ട് പറയുന്ന ഒരു യൂസേജ് ആണ്. ഇറ്റ് ഇസ് നോട്ട് ആക്ച്വലി ഹോട്ടൽ, വി ഗോ ടു റെസ്റ്റോറന്റ് ടു ഹാവ് ഫുഡ്. ഓക്കെ, യാ. ആൻഡ് ദ നെക്സ്റ്റ് വേർഡ് ഇസ് ആക്ച്വലി നമ്മൾ പറയും ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇറ്റ് ഇസ് ആക്ച്വലി ബ്രേക്ക്ഫെസ്റ്റ്. ബ്രേക്ക് ഫെസ്റ്റ് എന്നാണ് അതിന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. ആൻഡ് ടൊമാറ്റോന്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ പറയാം. തക്കാളിയുടെ പ്രൊനൗൺസിയേഷൻ ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാവോ? ക്യാൻ എനിബഡി സേ? ടൊമാറ്റോ. ഓൾമോസ്റ്റ് സിമിലർ. ഇറ്റ് ഇസ് ആക്ച്വലി ടൊമേറോ. യു ഹാവ് ടു സേ ടൊമേറോ. യെസ്, ടൊമേറോ. ടൊമേറോ എന്നാണ് പറയാ ട്ടോ ബഷീർ. താങ്ക് യു. ഓക്കെ, ടൊമേറോ എന്നാണ് നമ്മൾ പറയാം. ആൻഡ് അങ്ങനെയാണെങ്കിൽ പൊട്ടേറ്റോ ഒക്കെ നമ്മൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? ബഷീർ, ക്യാൻ യു ട്രൈ പൊട്ടേറ്റോ? അതായത് ഉരുളക്കിഴങ്ങിനെ നമ്മൾ എന്താ പറയാ? യാ, പൊട്ടേറ്റോ. പൊട്ടേറ്റോ നമ്മൾ മലയാളികൾ പറയുള്ളത് പൊട്ടറ്റോ എന്നാണ്. പൊട്ടറ്റോ എന്നാണ് നമ്മൾ പറയാറുള്ളത്. ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് പൊറ്റേറോ. ഓക്കെ, ദ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇസ് പൊറ്റേറോ. ടൊമേറോ, പൊറ്റേറോ. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾക്കത് ഒരു പരിചയം തോന്നാത്തത് നമ്മൾ ടൊമാറ്റോ, പൊട്ടാറ്റോ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്, അതുകൊണ്ടാണ്. ആൻഡ് ഞാൻ ഹിന്ദി പഠിച്ച ഒരു ടെക്നിക്കും കൂടെ പറഞ്ഞിട്ട് മേ ബി വി ക്യാൻ വൈൻഡ് അപ്പ്. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഹിന്ദി സംസാരിക്കാൻ അറിയാം. അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എങ്ങനെ ഹിന്ദി പഠിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെയൊന്നും പഠിച്ചതല്ല. ഞാൻ മൂവീസ് കാണും, ഹിന്ദി മൂവീസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഹിന്ദി മൂവീസ് കാണുന്ന സമയത്ത് ഞാൻ അതിന് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇട്ടിട്ട് മൂവീസ് വാച്ച് ചെയ്യും. ഓക്കെ, ഇതിപ്പോ മൂവീസ് എന്ന് പറയുന്നത് എനിക്ക് എന്ത് വേണമെങ്കിലും എടുക്കട്ടോ, മൂവീസ് തന്നെ കാണണമെന്നില്ല, എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് കണ്ടാൽ മതി. അപ്പോ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഞാൻ യെസ് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് മീ ലേണിംഗ് ഹിന്ദി. ഞാൻ ഹിന്ദി പഠിച്ചത് ഹിന്ദി മൂവീസ് ഞാൻ ഇടും, അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇടും. അപ്പൊ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ കാണുമ്പോൾ എനിക്ക് എന്തായാലും മനസ്സിലാവും, ഓക്കെ ഇതാണ് അയാൾ ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. അപ്പൊ ആ കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്ന വേർഡ് എനിക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ഹിന്ദി പഠിച്ചത്. സോ ഐ വുഡ് ആസ്ക് ഓൾ ഓഫ് യു ടു വാച്ച് മൂവീസ് ഇൻ ഇംഗ്ലീഷ്. നിങ്ങൾ സിനിമ കാണുന്ന ആളുകളാണെങ്കിൽ എല്ലാ ചവറ സിനിമയും കാണുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. യു ക്യാൻ വാച്ച് സം ഗുഡ് ഇന്റർനാഷണൽ മൂവീസ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഒരുപാട് നല്ല സിനിമകളുണ്ട്. സിനിമ പലപ്പോഴും മനുഷ്യനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന ഒരു സാധനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മൂവീസ് ഓർ ഫിലിംസ് ആർ എ കൺസ്ട്രക്റ്റീവ് തിങ്സ് ഫോർ പീപ്പിൾ. മനുഷ്യന്മാരെ കൺസ്ട്രക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. സോ ദർ ആർ സം മൂവീസ് വിച്ച് യു ക്യാൻ ആക്ച്വലി വാച്ച് ഇൻ ഇംഗ്ലീഷ് ഇഫ് യു ആർ എ ബിഗിനർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് യു ക്യാൻ റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസ് വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തേത് നിങ്ങൾ ആ സൗണ്ട് കേൾക്കും അല്ലെ? യു ക്യാൻ ഹിയർ ദ സൗണ്ട് ഓഫ് ദ വേർഡ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരുപാട് മിസ്പ്രൊനൗൺസ് ആയിട്ടുള്ള കാര്യങ്ങൾ സൗണ്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഉള്ളത് എന്താ വെച്ചാൽ, സബ് ടൈറ്റിൽസ് ഇട്ട് വാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേർഡ് മീനിങ്സും കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ സൗണ്ട്, ദ അസോസിയേറ്റിംഗ് തിങ്. സോ ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് ഇഫ് യു യൂസ് സബ് ടൈറ്റിൽസ് വെൻ യു വാച്ച് ഇംഗ്ലീഷ് മൂവീസ്. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് മൂവീസ് ഞാൻ പറഞ്ഞുതരാം. 1994 റിലീസായിട്ടുള്ള ദ ലയൺ കിങ് എന്ന് പറഞ്ഞ ഒരു മൂവി, പിന്നെ ദ ഫോറസ്റ്റ് ഗംപ് 1994 തന്നെ വന്നിട്ടുള്ളത്, ഫൈൻഡിങ് നീമോ എന്ന് പറഞ്ഞ 2003 വന്നൊരു മൂവി,
ദ പേഴ്സൂട്ട് ഓഫ് ഹാപ്പിനെസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ്. പറ്റുവാണെങ്കിൽ എന്തായാലും പോയിട്ട് കാണാം. ദ പേഴ്സൂട്ട് ഓഫ് ഹാപ്പിനെസ് 2006. പിന്നെ ഡെഫിനറ്റ്ലി ഒരുപാട് മൂവീസ് ഉണ്ട് അല്ലെ. യു ഹാവ് ഹാച്ചിക്കോ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്. ദെൻ യു ഹാവ് കോൾ ഓഫ് ദ വെസ്റ്റ് വിൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മൂവീസ് ഉണ്ട്. സോ ഗോ ആൻഡ് വാച്ച് ഓൾ ദീസ് മൂവീസ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി, സോറി, ഈ മൂവീസ് ഒക്കെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകും. പിന്നെ കുറച്ച് ജനറൽ ആയിട്ട് പറയാനുള്ളത്, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ നന്നായിട്ട് കേൾക്കാം. ഓക്കെ, ഗോ ആൻഡ് ലിസൺ ടു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ്. യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളികളല്ല ചൂസ് ചെയ്യേണ്ടത്, യു ഹാവ് ടു ഗോ ആൻഡ് ചൂസ് ബ്രിട്ടീഷ് പീപ്പിൾ. ഓക്കെ, അവരെയാണ് നിങ്ങൾ, അല്ലെങ്കിൽ എനി എനി യൂറോപ്യൻ പേഴ്സൺ ടു ലേൺ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പൊ അവരാകുമ്പോൾ അതിന്റെ കറക്റ്റ് പ്രൊണൗൺസിയേഷനും കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് എങ്ങനെയാണെങ്കിലും ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, അപ്പൊ അതുകൊണ്ട് മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് ദാറ്റ് യു ഹാവ് ടു ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദോസ് ഇംഗ്ലീഷ് ചാനൽസ് വിച്ച് പ്രൊവൈഡ് യു ദ കറക്റ്റ് ഇൻഫർമേഷൻ. അക്യുറേറ്റ് ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത് നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിന്റെ ചാനൽസ് ആയിരിക്കും. സോ ഗോ ആൻഡ് സബ്സ്ക്രൈബ് ടു ദോസ് ചാനൽസ് ആൻഡ് ലിസൺ. പിന്നെ അതുപോലെ തന്നെ റീഡ് ചെയ്യാം, റൈറ്റ് ചെയ്യാം, ഒരു ടോക്കിംഗ് പാർട്ട്ണർ ഉണ്ടാക്കുക. ഓക്കെ, ഡെയിലി ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. ആൻഡ് ഇഫ് യു ആർ എ പേഴ്സൺ ഹൂ ലിസൺസ് മോർ, നന്നായിട്ട് കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ, ഓർ മേ ബി യു കനോട്ട് ജോയിൻ, ബട്ട് യു ക്യാൻ ഫൈൻഡ് അ സ്പീക്കിംഗ് പാർട്ട്ണർ. സംസാരിക്കാൻ ഒരു പാർട്ട്ണറെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് ആ പാർട്ട്ണറോട് നിങ്ങൾക്ക് ഡെയിലി ഒരു ടോപ്പിക് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് എങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ സി എ ഡ്രാസ്റ്റിക് ഷിഫ്റ്റ് ഇൻ യുവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പൊ അങ്ങനെ സംസാരിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ആൻഡ് കോൺടാക്ട് മീ, ഐ ഡെഫിനറ്റ്ലി ഹെൽപ് യു. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഐ ഹോപ്പ് ടുഡേ സെഷൻ വാസ് മേ ബി ഓൾറെഡി നോൺ ഫാക്ട്സ് ടു സം ഓഫ് യു, ബട്ട് I think I could inspire a little bit of insights into you. So thank you so much for your patient listening, and I really appreciate having your time with me. So have a nice day, magic morning to all of you. Thank you for giving me this opportunity. Okay, Shakira ma'am, thank you so much. Thank you. അപ്പൊ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു അല്ലെ, നല്ല ഇന്ററാക്റ്റീവ് ഒരു സെഷൻ തന്നെയായിരുന്നു. സോ ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാനുള്ള സമയമാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കായി ഹാൻഡ് റൈസ് ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. സിന്ധു മാം. ഹൈ മാജിക് മോർണിംഗ്. മാമിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാന് എന്ത് കാര്യവും തുറന്നു പറയുന്ന ഒരാളാട്ടോ, കാരണം എന്റെ ഉള്ളിൽ വെച്ചുള്ള സംസാരമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ 10-ാം ക്ലാസ്സും ഗുസ്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് വേറെ ഒരു നോളജും ഉണ്ടായിരുന്നില്ല. പിന്നെ അംഗൻവാടി ടീച്ചറാണ്. ഞാനിപ്പോ ഒരു 48-ാമത്തെ 53 വയസ്സായി, 48-ാമത്തെ വയസ്സിലാണ് ഞാൻ +1 +2 എഴുതിയെടുത്തത്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക പറഞ്ഞത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷേ എന്താ പറയാ, ഞങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിട്ട് ഒരു ക്ലാസ്സിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു മാഷ് ക്ലാസ് എടുക്കാൻ വന്നിരുന്നു. അപ്പൊ അതിൽ ഇങ്ങനെ ടെൻസുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതാണല്ലോ നമുക്ക് കൂടുതൽ മനസ്സിലാവാത്ത കാര്യങ്ങൾ, ടെൻസുകളൊക്കെ. എന്നിട്ട് ആ എന്തായാലും പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോട് പോയി ചേർന്ന് അതില് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് എന്തുകൊണ്ടോന്ന് അറിയില്ല ആ ഒരു ഇത് അവിടെ നിർത്തേണ്ടി വന്നു. എനിക്കല്ല, അവര് നിർത്തി അവിടെ. അപ്പൊ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഇംഗ്ലീഷ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങിയത് നമ്മളെ ബി മേജിക്കിൽ വന്നതിന് ശേഷം. ഇവരൊക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഇപ്പൊ ഇംഗ്ലീഷ് ഞാൻ ഇടയ്ക്ക് തലയ്ക്കൊക്കെ ആയിട്ട് സംസാരിക്കും. ഇപ്പൊ കുറെ വല്ലാതെ ഓവറായിട്ടല്ലാതെ ചെറിയ ചെറിയ വാക്കുകളൊക്കെ കിട്ടാൻ തുടങ്ങിയതും ഒക്കെ ഇതിൽ വന്നതിന് ശേഷം കേട്ടാ. പിന്നെ എവിടുന്ന് ആരായിട്ട് സംസാരിക്കും, ഒരു പേപ്പർ കിട്ടുകയാണെങ്കിലും ഞാൻ ആ ഇംഗ്ലീഷ് വേർഡ്സ് അവിടെ എഴുതി വെച്ചിട്ട് അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ ചെയ്യാറുള്ളത്. പക്ഷെ ഇതേപോലൊക്കെ സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുണ്ട്. പക്ഷെ ഇനിയും നമുക്കത് പഠിച്ചെടുക്കണ്ട. മാം പറഞ്ഞാലോ, സിനിമ അതൊക്കെ കാണുകയാണെങ്കിൽ ചിലപ്പോ നടക്കുകയായിരിക്കും. എന്തായാലും ഒന്ന് ഒരു കൈ ശ്രമിച്ചു നോക്കണം എന്നുണ്ട്. ഓക്കെ, താങ്ക് യു മാം, നല്ല രസമുണ്ട് ക്ലാസ് കേൾക്കാൻ. ഞാൻ ഇങ്ങനെ കേട്ടിരുന്നു പോയി, കാരണം സംസാരിക്കണ കേൾക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ഓക്കെ താങ്ക് യു മാം, മാം ഇനി ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണം. ഓക്കെ താങ്ക് യു മാം, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ സിന്ധു മാം, താങ്ക് യു സോ മച്ച്. ഇനി ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാ, ഇല്ലെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഹലോ മേഡം, സൂപ്പർ ക്ലാസ് ആയിരുന്നു. കാരണം പ്രസന്റ് ചെയ്ത രീതിയാണെങ്കിലും വളരെ ഭയങ്കര ഫ്ലോ ആയിട്ടാണ് സംസാരിച്ചു പോയത്. അപ്പൊ ഒരു നമ്മുടെ ലൈഫിൽ ലാംഗ്വേജ് എത്ര
വാല്യുബിൾ ആണ് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിന്റെ ആഭി ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഈ നമ്മൾ ഈ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിന് മെയിൻ കാരണം വെച്ചാൽ നമ്മുടെ സ്റ്റഡീസ് തന്നെ ആയിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ സ്റ്റഡീസിനകത്ത് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള സ്കില്ലില്ല എന്നുള്ളതാണ്. നമ്മളത് വായിച്ചും കേട്ടും മാത്രമേ പഠിക്കുന്നുള്ളൂ, സംസാരിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ലാംഗ്വേജ് പഠിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇപ്പൊ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ കേരളത്തിൽ വെളിയിൽ പോകുകയാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, നമ്മുടെ ബിസിനസ്സിനാണെങ്കിലും നമ്മുടെ ഹയറിൽ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ മാഡയുടെ ടോപ്പിക് ഭയങ്കര വാല്യുബിൾ ആയ ടോപ്പിക് ആണ്, ഒരു സ്പാർക്ക് തന്നെയായിരുന്നു അല്ല, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു സ്പാർക്ക് കിട്ടുന്നുണ്ട്. താങ്ക് യു മാഡം. മാജിക് മോർണിംഗ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം ബഷീർ സർ, പറഞ്ഞോളൂ. അക്രമ മാം, നല്ല നല്ലൊരു ക്ലാസ് ആയിരുന്നു കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട്. ഈ കമ്മ്യൂണിക്കേഷൻ നമുക്കൊക്കെ ഉള്ള ഡിഫക്ട് എന്താ വെച്ചാൽ, നമ്മൾ ഈ ലാംഗ്വേജ് ഉള്ള ആൾക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മളെ ലൈഫിൽ വളരെ റെയറായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രാക്ടീസ് നിന്ന് പോവുക. അങ്ങനെയാണ് എനിക്കൊക്കെ, എനിക്ക് എൻ്റെ ബിസിനസ്സിൽ ഞാൻ മാക്സിമം ഹിന്ദിയാണ് എനിക്ക് ആവശ്യം വരുന്നത്. അപ്പൊ ഹിന്ദിയിൽ ഞാൻ ഫ്ലുവൻ്റ് ആയി, ഈവൻ ദോ ഐ വു സ്റ്റാർട്ട് ഇൻ ഇംഗ്ലീഷ് മീഡിയം ഫ്രം സ്കൂൾ ലെവൽ ടു കോളേജ്, എന്നാലും എനിക്കിപ്പോഴും അത്ര ഹിന്ദിൻ്റെ ഫ്ലുവൻസി കിട്ടില്ല. അപ്പം പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ മാതിരി നമുക്കത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. ഉപയോഗിക്കാനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ അത് ഇങ്ങനെ തുരുപിടിച്ചു പോകും. ആം ഐ കറക്റ്റ്? യെസ് യെസ്, യു ആർ റിയലി കറക്റ്റ്. യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റസ്റ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് എനി ലാംഗ്വേജ്, ഇംഗ്ലീഷ് ഓൾസോ. ഒരു സൊല്യൂഷൻ കണ്ടത്, ഒരു ഒരു ടോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലിങ്ങനെ രാവിലെ എപ്പോഴേക്കും ഒഴിവുള്ളപ്പം വിളിച്ചു കഴിഞ്ഞാല് ഐ വിൽ ഗെറ്റ് സംബഡി ഫ്രം ഹോൾ ഇന്ത്യ. അപ്പൊ അവരായിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് വെറുതെ വീണ്ടും റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരിക. നമ്മൾ ടച്ച് വിട്ടുപോയതിന്റെ ഒറ്റ പ്രശ്നമാണത്. ഓക്കെ, എനിവേ താങ്ക് യു മാം, സോ ഗുഡ് ക്ലാസ്. പുതിയ 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 വാക്കുകളും പഠിച്ച് നമ്മൾ പഴയ പഴയ വാക്കിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം അഡ്വാൻസ് വാക്കുകളൊന്നും പഠിക്കേണ്ട ചാൻസ് കിട്ടുന്നില്ല, ഒന്നാമത് ന്യൂ ജനറേറ്റ് നമ്മൾ അങ്ങനെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇൻ ബിറ്റ്വീൻ ഐ വോണ്ടഡ് ടു ടെൽ യു വൺ തിങ് ഇപ്പം നമുക്ക് ലാംഗ്വേജ് ഇല്ലാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല അല്ലെ. വി ഡോണ്ട് ഹാവ് എ പ്ലേസ്. ചിലപ്പോൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ ഇംഗ്ലീഷ് ആവശ്യം ഉണ്ടാവുള്ളൂ, പക്ഷെ നമ്മളെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് ഇല്ല. സോ ഐ ഹാവ് ക്രിയേറ്റഡ് സ്പീക്കിംഗ് ഗ്രൂപ്പ് ഫോർ മൈ സ്റ്റുഡൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കൺട്രീസിലുള്ള USA, ഓസ്ട്രേലിയ, കാനഡ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ ഉള്ള സ്റ്റുഡൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സ്പീക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്, യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, യു വിൽ ഗെറ്റ് ഇനഫ് ഓഫ് പ്ലാറ്റ്ഫോംസ് ടു സ്പീക്ക് വിത്ത് ഡിഫറെന്റ് പീപ്പിൾ. താങ്ക് യു. ബിറ്റ്വീൻ പറഞ്ഞു എന്ന് മാത്രം. I will join. Yeah, sure. Okay, thank you Danu sir and Bashi sir. വികാജ് പുതിയൊരു മെമ്പേഴ്സിനെ കാണുന്നുണ്ട്, പുതിയതായിട്ട് ഒന്ന് രണ്ട് നിയമത്തിൽ കാണുന്നുണ്ട്. വികാജ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? യെസ്, ഗുഡ് മോർണിംഗ് മാം. ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റിയതിലല്ല, ക്ലാസ്സെല്ലാം കേട്ടിരുന്നു. മാഡത്തിന്റെ ക്ലാസ് മുതലാണ് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഒരുപാട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. മാമിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യും. ഞങ്ങൾ വേറൊരു 5:30 ഒരു വേറൊരു പ്രോഗ്രാമിൽ റെഗുലർ ആയിട്ട് കേറുന്നതാണ്, അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നത് കേറാൻ. എന്തായാലും താങ്ക് യു സോ മച്ച്, വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ സെഷൻ. ഓക്കെ, താങ്ക് യു വികാജ് സർ. നിങ്ങൾ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ സാഫി സാറിന്റെ ഒരു സെഷൻ മുൻപ് ഒരിക്കൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത്, കൺസ്ട്രക്ഷൻ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ദെൻ സ്വലാഹ് മോനു. ഞാൻ ബി മേജിക്കൽ ആദ്യം ഉണ്ടായിരുന്ന ആളാണ്, അതിലടക്ക് വെച്ചൊന്ന് വിട്ടുപോയതാണ്. ആൾക്കാർക്ക് തന്നെ അറിയുണ്ടാവും. എന്റെ വീട് പിന്നെ ഇവിടെ പെരുന്തൽമണ്ണ അടുത്ത് തന്നെയാണ്, പുലാമന്തോളാണ്. പിന്നെ എന്താണ്, കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പഴയ മെമ്പറാ?
അതെയാ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സൊലാസ. നിഷ മാം, നിഷ മാം, ഓക്കെ ഫൈൻ. പിന്നെ ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പിലേക്ക് പോവാം, കാരണം 6:30 ആവാനായിട്ടുണ്ട്. എനിബഡി? ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ് മാം. ഹലോ, എം ഐ ഓഡിബിൾ? യെസ് മാം. ഓക്കെ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഞാൻ ആക്ച്വലി എന്താ പറയാ, ഇന്നലെ ഇതിന്റെ ഇത് കണ്ടപ്പോ എനിക്ക് വളരെ എന്താണ് എക്സൈറ്റഡ് ആയിരുന്നു, അതായത് എന്തൂസിയാസ്റ്റിക് ആയിരുന്നു. എന്തായിരിക്കും ഇതിന്റെ ഒരു എന്താ പറയാ സബ്ജക്ട് വരിക എന്നുള്ളതില് എസ് എ പിന്നെസ് എ മസ്റ്റർ തോ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഇന്ന് ക്ലാസ് കേട്ടപ്പോഴാണ് ഇത്രയും നല്ല ഒരു എന്താ പറയാ ലിബറൽ ആയിട്ട് ക്ലാസ് എടുത്തു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു, വളരെ യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ, താങ്ക് യു. ഓക്കേ, താങ്ക് യു ദിവ്യ മാം. അഡ്മിൻ ഇൻ ബിറ്റ്വീൻ, ഐ വോണ്ടഡ് ടു ടെൽ യു സംതിങ്. അപ്പോ നേരത്തെ ആരോ പറഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ വേണ്ടിയിട്ടാണോ, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ലേണിംഗ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് മോഡേൺ മെത്തേഡ് ഓഫ് ലേണിംഗ്. ഇപ്പോ നമ്മുടെ മോഡേൺ ലാംഗ്വേജില് ഗ്രാമറിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ലേണിംഗിലാണ് ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഉള്ള ലേണിംഗ് പ്രൊസീജിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറയുന്നത് മനസ്സിലായാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ഈ അത് എങ്ങനെ വേണം, ഇംഗ്ലീഷ് നന്നായിട്ട് മനസ്സിലായതിന് ശേഷം മാത്രമേ റൂൾസ് തെറ്റിക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാണ്ട് അറിയാതെ മുറിയൻ ഇംഗ്ലീഷിൽ നമ്മൾ റൂൾസ് തെറ്റിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അത് തെറ്റിനെയാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾ ബ്രിട്ടീഷേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും മൂവീസ് കാണുന്ന സമയത്ത്, അതുപോലെ തന്നെ അവരുടെ ടോക്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത് കറക്റ്റ് ആണോ നമുക്ക് തോന്നും. കാരണം നമ്മൾ ആർ യു ഗോയിങ് ടു മാർക്കറ്റ് എന്നൊക്കെ നമ്മൾ ചോദിക്കുക, ആർ യു ഗോയിങ് ടു മാർക്കറ്റ് എന്ന് നമ്മൾ ചോദിക്കൂലേ, അല്ലെങ്കിൽ ഡു യു ഗോ ടു മാർക്കറ്റ് ഒക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ ഈ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ അതല്ലാന്നുണ്ടെങ്കിൽ നേറ്റീവ് സ്പീക്കേഴ്സ് ആണെങ്കിൽ എന്താ പറയാ, യു ഗോയിങ് ടു മാർക്കറ്റ് എന്ന് അവർ ചോദിക്കുന്നുണ്ടാവുള്ളൂ. യു ഗോയിങ് ടു മാർക്കറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താ വെച്ചാൽ നമ്മള് മുറിയൻ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് തെറ്റാണ്. പക്ഷെ ലാംഗ്വേജ് നന്നായിട്ട് അറിയുന്ന ഒരാൾക്ക് റൂൾസ് വയലേറ്റ് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ ഇംഗ്ലീഷില് ഗ്രാമർ ഫോക്കസ് തീരെയില്ല. അതുകൊണ്ട് തന്നെ ഐ വുഡ് സജസ്റ്റ് യു ഗ്രാമർ പഠിച്ചിട്ട് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അങ്ങനെ നിങ്ങൾ ഗ്രാമർ പഠിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സംസാരിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറയും. കാരണം ഗ്രാമർ തെറ്റുമോ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ തെറ്റുമോ എന്നുള്ള പേടി ഉണ്ടാവും. അപ്പൊ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുള്ളത് ഡോണ്ട് ഫോക്കസ് ഓൺ ലാംഗ്വേജ്. നിങ്ങൾ എന്താന്ന് വെച്ച് സംസാരിച്ചോ, പിന്നീട് ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ലാംഗ്വേജ് ഗ്രാമർ വെച്ചിട്ടല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിക്കുന്നതും അങ്ങനെയല്ല. ഇറ്റ് ഈസ് ഓൺലി കോണ്ടെക്സ്റ്റലി നമ്മൾ കേൾക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, പിന്നീട് ലേറ്റർ ഓൺ നമ്മളുടെ ലാംഗ്വേജ് അക്വയർ ചെയ്യാം. നമ്മൾ ചെറിയ കുട്ടികൾ കണ്ടിട്ടുണ്ടാവും ഇവറ്റോട് മലയാളം സംസാരിക്കുന്ന നമ്മൾ റൂൾസ് പറഞ്ഞു കൊടുത്തിട്ടില്ല, അവരൊരുപാട് തെറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നീട് സ്ലോലി 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 അവർ കറക്റ്റ് ആയിട്ടുള്ള മലയാളത്തിലേക്ക് വരും. പക്ഷെ അങ്ങനെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഞാൻ തെറ്റ് സംസാരിക്കുന്നു അതുകൊണ്ട് ഇനി എന്റെ വൺ ഡേ വൺ ഫൈൻ മോർണിംഗ് ശരിയാവെന്ന് പറഞ്ഞിരിക്കരുത്. അത് നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റാണെങ്കിൽ സംസാരിക്കുക, പ്ലസ് നിങ്ങൾ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ കേൾക്കുക, യൂട്യൂബ് വീഡിയോസ് വാച്ച് ചെയ്യുക. അപ്പൊ കറക്റ്റ് ഇംഗ്ലീഷ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തും. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ഐ വോണ്ടഡ് ടു ആഡ് യു ദിസ്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷാക്കിറ മാം. ഞാൻ നമുക്ക് ഇനി ഒരുപാട് പേര് ഫീഡ്ബാക്ക് ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം അല്ലെ? ഹാപ്പി ആയോ ഇന്ന് എല്ലാവരും? എല്ലാ ദിവസവും മോട്ടിവേഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആണ് അല്ലെ? പോസിറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇംഗ്ലീഷിനെ കുറിച്ച്. ഓക്കെ ഫൈൻ. ഓക്കെ, അപ്പോ എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിട്ട് എല്ലാവർക്കും. സോ ഇനി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ള ഷാക്കിറ മാമിനും അതുപോലെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞാന് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതിലിപ്പോ പുതിയ മെമ്പേഴ്സ് ഒക്കെ ജോയിൻ ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു സെഷനിൽ. ഇന്നത്തെ സെഷനിൽ നല്ല കൗണ്ട് കുറവായിരുന്നു. സാർ ഇന്നലെ മീറ്റിംഗിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ നമ്മുടെ ഈ ഒരു സബ് ഗ്രൂപ്പുകൾ പിരിച്ചു വിട്ടിട്ട് നമ്മൾ പുതിയ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ ഇത്ര മെമ്പേഴ്സ് ഇതിലെ
ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പിന്റെ കൗണ്ടും അതുപോലെ തന്നെ ലീഡേഴ്സിന്റെ കൗണ്ടും ചെറുതായിട്ടൊന്ന് കുറയാൻ ചാൻസ് ഉണ്ട്. അത് വേഗം തന്നെ ലീഡേഴ്സിലെ ഗ്രൂപ്പിൽ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ ലീഡേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സോ നമുക്ക് ഇനി വൈൻഡ് അപ്പ് ചെയ്യാം. ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ള ഷാക്കിറ മാമിനും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു ഷാക്കിറ മാം. താങ്ക് യു ഷാക്കിറ മാം. താങ്ക് യു.